സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുക കൂടി ചെയ്യണം. ഒന്നുകൂടി നമ്മുടെ ആലോചന ശക്തമാകുന്നതിന് വേണ്ടി മുസ്ലിമായ തൗഹീദുള്ള ഒരാൾ എങ്ങനെയാണ് നരകത്തിലേക്ക് എത്തിപ്പെടുക എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അയാൾക്ക് തൗഹീദുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അയാൾ മുസ്ലിമാണല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നരകാവകാശികൾ ഉണ്ടാവുക എന്നതിൻ്റെ ഉത്തരം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും, നമ്മളൊക്കെ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ജുമഅക്ക് വരുന്നു, കഴിവിൻ്റെ പരമാവധി ദിക്റുകളും ദുആകളും ഒക്കെ വർദ്ധിപ്പിക്കുന്നു, അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഈ സൽക്കർമ്മങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ദുഷ്കർമ്മങ്ങളുടെ വർധന ഒരു ഭാഗത്ത് നടന്നാൽ, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതൽ പാപങ്ങൾ മറ്റൊരു ഭാഗത്ത് വന്നാൽ, തൗഹീദുള്ള ഒരാളും നരകത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സുപരിചിതമായ ആയത്തിലൂടെ തന്നെ പറഞ്ഞത്, അമ്മാമൻ സക്കുലത്ത് മവാസീനു, ആർക്കാണ് സന്തോഷമുള്ള പരലോകം കിട്ടുക, അമ്മാമൻ സക്കുലത്ത് മവാസീനു, ഒരാളുടെ തുലാസിൽ നന്മയുടെ ഭാണ്ഡമാണ് കൂടുന്നതെങ്കിൽ, ഫഹുവ ഫീഇശത്തിർ റാളിയ, അവർക്ക് സന്തോഷമാണ്, പിന്നീട് ആഹ്ലാദമാണ്, സ്വർഗമാണ്. എന്നാൽ അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനു, ആരുടെ തുലാസിലാണോ നന്മയുടെ ഭാഗം കുറയുന്നത് അഥവാ തിന്മയുടെ ഭാഗം കൂടുന്നത്, ആരുടെ തുലാസിലാണോ നന്മയുടെ ഭാഗം കുറയുന്നത് എന്ന് പറഞ്ഞാൽ തിന്മയുടെ ഭാഗം കൂടുകയും ചെയ്യുന്നത്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് അവർക്ക് ഹാവിയയായിരിക്കുന്നാണ്. എന്താണ് ഹാവിയ? വമാ അദ്രാക മാഹിയ നാറുൻ ഹാമിയ, കത്തിയാളുന്ന നരകം അവർക്കാണ് ഉണ്ടാവുക. സഹോദരങ്ങളെ, ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സൽക്കർമ്മങ്ങൾ നമ്മൾ ധാരാളം ചെയ്യുമ്പോഴും ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ വക്കൽ നഷ്ടപ്പെടുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാപ്പരായവൻ മുഫ്ലിസ് ആരാണ് ഖുർആൻ പറഞ്ഞത്? റസൂലുള്ള ആരെ കുറിച്ചാണ് പറഞ്ഞത്? അമലു സ്വാലിഹാത്തുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ അമലു സ്വാലിഹാത്തുകൾ മുഴുവൻ നശിപ്പിക്കുന്ന ദുഷ്പ്രവർത്തനങ്ങൾ ഇപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് അള്ളാഹു പറഞ്ഞ ചില ആയത്തുകളുണ്ട്. പരലോകത്ത് ചില ആളുകൾ വരും, അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആമിലത്തു നാസിബ, അധ്വാനിച്ചുകൊണ്ട് പരലോകത്തെത്തുന്ന ആളുകളാണ്, അധ്വാനിച്ച് വിയർപ്പുതുള്ളികളുമായി പരലോകത്തെത്തുകയാണ്. പക്ഷേ യസുലാനാരൻ ഹാമിയ, അവരല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയും. എന്തേ കാരണം? ചെയ്തു വെച്ച അമലുകളെക്കാൾ കൂടുതൽ പാപങ്ങൾ ഇപ്പുറത്ത് അവരുടേതുണ്ട്. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് പാപങ്ങൾ നമ്മുടെ അമലു സ്വാലിഹാത്തുകളെ നശിപ്പിക്കും എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ കഠിനമായ നരകത്തിലേക്ക് എത്തും എന്നറിഞ്ഞിട്ടും നമ്മളിൽ പാപങ്ങൾ വർദ്ധിച്ചാൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമ്മൾക്കൊരുക്കിയ സുന്ദരമായ സ്വർഗമാണ് എന്നറിഞ്ഞിട്ടും എങ്ങനെയാണ് നമ്മളിൽ പാപങ്ങൾ വർദ്ധിക്കാൻ കാരണം? രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് തെറ്റുകൾ വരിക. ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം. അതിൽ ഒന്നാമത്തേത് പാപങ്ങളെ നിസ്സാരമായി കാണലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, സഹാബാക്കൾ പറയുന്ന വാക്ക്, സഹാബാക്കളുടെ വാക്കാണ്, ഞങ്ങൾ വളരെ ഗൗരവമായി കണ്ട പല പാപങ്ങളെയും നിങ്ങൾ മുടിയുടെ അത്ര പോലും നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ എന്താ അറിയോ, ചെകിരി നാരിനേക്കാൾ നിസ്സാരമായി
നമ്മൾ കാണുന്ന പല തെറ്റുമുണ്ടല്ലോ. ഇൻ കുന്ന നഅദ്ദുഹ അലാ അഹദില്ലാ അഹദി റസൂലില്ലാ അൽ മുബിഖാത്, ഞങ്ങൾ റസൂലുള്ളയുടെ കാലഘട്ടത്ത് വലിയ പാപങ്ങളായിട്ട് എണ്ണിയവയാണ്, അഥവാ പ്രവാചകന്റെ കാലഘട്ടത്ത് ഗുരുതരമായി പ്രവാചകൻ പഠിപ്പിച്ച പല തെറ്റിനെയും നമ്മൾ വളരെ നിസ്സാരമായ തെറ്റായി കാണുന്നു. അതുവഴി നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ഒരു ഖുത്ബി പറയാ മാത്രമല്ല, അതൊന്നും ഇപ്പൊ ഒരു നരകത്ത് പോണതല്ല, അതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കണതല്ലേ, ഇതൊന്നും ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടാകുമോ എന്ന് നമ്മുടെ മനസ്സിൽ അടിക്കടിക്കായി ഓരോ പാപങ്ങളെക്കുറിച്ചും ഈ ചിന്ത വരികയും പാപങ്ങളെ നിസ്സാരമായി നിസ്സാരമായി അത് അവസാനം വലിയ പാപമായി പരലോകത്തെത്തുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ ഈ സംഭവം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നറിയോ? പ്രവാചകനും അനുയായികളും ഒരു യാത്ര പോവുകയാണ്, മരുഭൂമിയിൽ കൂടെയാണ്, മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ അന്ന് അവിടെ ടെൻ്റടിച്ചു കൂടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോ സഹാബാക്കളെ പ്രവാചകൻ ഒന്ന് രണ്ട് വിഭാഗമാക്കി. എന്നിട്ട് ആദ്യമായി സഹാബാക്കളോട് ചോദിച്ചു, സഹാബാക്കളെ നിങ്ങൾ ഈ മരുഭൂമിയിലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കൂ, എന്തെങ്കിലും മാലിന്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? സഹാബാക്കൾ ഇങ്ങനെ നോക്കി, മരുഭൂമിയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അതിന് പ്രവാചകൻ ഈ സഹാബാക്കളെ രണ്ട് മൂന്ന് വിഭാഗമാക്കി. എന്നിട്ടൊരു വിഭാഗം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഉണങ്ങിയ വിറകിന്റെ അംശങ്ങളോ കഷ്ടങ്ങളോ കാണുകയാണെങ്കിൽ ഇവിടെ വന്ന് കൂട്ടണം. മറ്റു ചിലരോട് പറഞ്ഞു, നിങ്ങൾ കരിയിലകൾ പോലെയുള്ള വേസ്റ്റായ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ വന്ന് കൂട്ടണം. മറ്റു ചിലരോട് പറഞ്ഞു, ഇത് രണ്ടുമല്ലാത്ത മാലിന്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ എങ്കിൽ നിങ്ങൾ അതിവിടെ വന്ന് കൂട്ടണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു വിഭാഗം ആളുകൾ ഉണങ്ങിയ വിറകിന്റെയും മറ്റൊരു വിഭാഗം ആളുകൾ ഉണങ്ങിയ കരിയിലകളുടെയും മൂന്നാമത്തെ വിഭാഗം ആളുകൾ മറ്റു മാലിന്യങ്ങളുടെയും മൂന്ന് കൂമ്പാരങ്ങൾ വന്ന് കൂട്ടി. പ്രവാചകൻ സഹാബാക്കളെ മുഴുവൻ ആ കൂമ്പാരങ്ങളുടെ ചുറ്റും നിർത്തിക്കൊണ്ട് ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞു, കദാലിക്കും അദ്-ദുനൂബു ഫീ യൗമിൽ ആഖിറ, വിശ്വാസികളെ ഇപ്രകാരമായിരിക്കും നമ്മുടെ പാപങ്ങൾ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരിക. സഹാബാക്കൾക്ക് മനസ്സിലായില്ല. പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾ മരുഭൂമിയിലൂടെ ഒന്ന് നോക്കൂ, എന്തെങ്കിലും മാലിന്യമുള്ളത് കാണുന്നുണ്ടോ? നിങ്ങൾ എന്നോട് പറഞ്ഞത് ഒന്നും കാണുന്നില്ല എന്നല്ലേ? എങ്കിൽ അതേ മരുഭൂമിയിൽ നിങ്ങൾ അരമണിക്കൂർ നിങ്ങളൊന്ന് അന്വേഷിച്ചപ്പോൾ മൂന്ന് മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ പരസ്യ ജീവിതം, നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ നമ്മളൊന്നും പ്രത്യേകിച്ച് തെറ്റുകൾ കാണുന്നില്ല എന്ന് വെക്കുമ്പോഴും അതിൽ പല തെറ്റിനെയും നമ്മൾ നിസ്സാരമായി കാണുമ്പോഴും അതെല്ലാം പരലോകത്ത് അല്ലാഹു കൂമ്പാരമായി വർഷങ്ങളുടെ കണക്കായിരിക്കും കൊണ്ടുവരിക. അത് വലിയ പാപമായിട്ടായിരിക്കും വരിക. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ നമ്മുടെ ഉമ്മയായ പ്രവാചകന്റെ ഭാര്യയോട് പറയുന്നുണ്ട്. ഇയാക്കിവൽ മുഹഖിറാത്തി ദുനൂബ്, പാപങ്ങളെ ചെറുതാക്കി കാണുന്നത് ഗുരുതരമായ അപകടമാണ്. കാരണം ഫഇന്ന ലഹാ മിനല്ലാഹി അസ്സ വജല്ല ത്വാലിബൻ, ഓരോ തെറ്റിനെയും അള്ളാഹു പരലോകത്ത് ചോദിക്കുമെന്നാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ അയാളുടെ മുന്നിലേക്ക് ഒരു ദിവസം അയാളുടെ കടയിലേക്ക് 50 ആളുകൾ വരുന്നു. അയാൾ അയാളുടെ സാധനം വിറ്റുപോകുന്നതിന് വേണ്ടി 10 ആളുകളോട് അസത്യമായ കാര്യങ്ങൾ പറയുന്നു. ഏറ്റവും ചെറുത് പറയാൻ, അസത്യമായ കാര്യങ്ങൾ പെരുപ്പിച്ചിട്ടോ ഇല്ലാത്തതോ ആയിട്ട് പറയുന്നു. ബാക്കി 40 ആളുകളോടും അയാൾ സത്യമാണ് പറയുന്നത്, 10 ആളുകളോട് അയാൾ അസത്യം പറയുന്നു. ശരി, അയാളുടെ മനസ്സിലുണ്ടാവുക എന്താണ്? ഇതെല്ലാരും അങ്ങനെ തന്നെയല്ലേ ചെയ്യണത്, അത് അതിന് മാത്രമല്ലേ തെറ്റാണോ? പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരാഴ്ച കഴിയുമ്പോ ഒരു ദിവസം 10 ആളോട് പറഞ്ഞത് ഒരാഴ്ചയാകുമ്പോൾ മിനിമം 50 ആളോട് കളവ് പറഞ്ഞ കുറ്റായി, ഒരു മാസമാകുമ്പോ ഒരു കൊല്ലമാകുമ്പോഴേക്കും 100 കണക്കിന് മനുഷ്യരോട് കളവ് പറഞ്ഞ കുറ്റത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ അയാളുടെ പേരെന്താ പറയോ? മലക്കുകളോട് അല്ല പറയും, അയാളുടെ പേര് കദ്ദാബ്, കള്ളൻ എന്ന പട്ടികയിൽ എഴുതുക. അപ്പോഴും നമ്മൾ നാട്ടിൽ എങ്ങനെ നിൽക്കണറിയോ? അതിപ്പോ എല്ലാരും ചെയ്യണതല്ലേ? നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലമായി നമ്മുടെ സ്ഥാനം പോലും അല്ല മാറ്റി, പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ ഇപ്പോഴും നിസ്സാരമായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റിനോട് നമ്മൾ നിസ്സാരമായി പെരുമാറിയാലുള്ള അവസ്ഥ. നോക്കൂ നിങ്ങൾ സഹോദരിമാരെ,
ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലമ ഏറ്റവും കൂടുതൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞത് വ്യഭിചാരത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അതിന് കാരണമാകരുത് എന്ന് പറഞ്ഞു. സഹോദരിമാരോട് പറയാൻ, സഹോദരിമാരെ, നിങ്ങളുടെ ഇസ്ലാമികമായ വേഷമല്ലാതെ നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങളുടെ കടുത്തോ നിങ്ങളുടെ പിൻഭാഗമോ നിങ്ങളുടെ തലമുടികളോ നിങ്ങളുടെ ഔറത്തുകളോ ഏതെങ്കിലും ഒരാളോ രണ്ടാളോ മൂന്നാളോ സ്വാഭാവികമായി കാണുന്നു. നമ്മുടെ മനസ്സിൽ എന്താറിയോ, അതിപ്പോ എന്തായാലും നമ്മളിത് കാണുമല്ലോ, അയലോക്കക്കാരാണല്ലോ, കുടുംബക്കാരാണല്ലോ, നാട്ടുകാരാണല്ലോ. നോക്കൂ, നിങ്ങൾ ഒരു കൊല്ലം നിങ്ങളുടെ ശരീരത്തിന്റെ ഔറത്ത് കണ്ട ആളുകളുടെ ലിസ്റ്റ് നാളെ പരലോകത്ത് വന്നാൽ നൂറിലധികം ആളുകൾ ഉണ്ടാകും. നൂറിലധികം ആളുകളുടെ കണ്ണിനെ കണ്ട് വ്യഭിചാരത്തിലേക്ക് നയിച്ചതിന്റെ കുറ്റം എത്രമാത്രം ഉണ്ടാകും. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു പൊതുവൽക്കരണമുണ്ട്. നമ്മൾക്ക് ഗുരുതരമായ വൻപാപങ്ങളൊഴികെ ബാക്കി ഓരോ പാപത്തിനെയും നമ്മളൊരു മാർക്കിട്ടൊക്കെയാണ്. അതൊന്നൊരു പ്രശ്നമല്ല, ഇതൊന്നൊരു ഗൗരവമുള്ള കാര്യമല്ല, ഇതൊന്നും പഠിച്ചോൻ അതിന് മാത്രം ശിക്ഷയ്ക്ക് വിധേയമാക്കണ കാര്യമല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, പിശാജ് ഇബിലീസ് അവൻ നിരാശനാണ്. എന്തെന്നറിയില്ല സോങ്ങളെ, പിശാജിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കും എന്നതിനെ കുറിച്ച് പിശാജ് ആഹ്ലാദിക്കുന്നൊന്നുമില്ല. പക്ഷേ പിശാജിന് നമ്മൾ നരകത്തിലേക്ക് പോകാൻ പിശാജ് കാണുന്ന വഴി എന്താ അറിയോ, വലാക്കിൻ ഖദ് റളിയ മിൻകും അല്ല മുഹഖിറാത്, പാപങ്ങളൊക്കെ ഓലി ചെറുതായിട്ട് തന്നെയാ കാണുന്നത്. ഓരോ പാപത്തിനെയും നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കാം, നമ്മൾ റീൽസ് കാണുന്നു, ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടത് കാണാം, എന്നാൽ അർദ്ധനഗ്നയോ മുക്കാൽ നഗ്നയോ ആയ സ്ത്രീകളുടെ റീൽസ്, പുരുഷന്മാരുടെ റീൽസ് ഫോണിൽ കൂടെ കാണാൻ നമ്മളത് പ്രശ്നമില്ല, രണ്ടെണ്ണം കാണുന്നു മൂന്നെണ്ണം കാണുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതായാലും തെറ്റാണല്ലോ. കാനത്ത് നുക്തത്തൻ സൗദ ഫി ഖൽബിഹി, ഹൃദയത്തിലൊരു പാടായി, കറുത്ത പാടായി, തിന്മയുടെ പാടായിട്ട് വരികയാണല്ലോ. അത് നാളെ പരലോകത്ത് അഞ്ചു വർഷം ഫോണിൽ കണ്ട വൃത്തികേട് വന്നാൽ എത്ര കുറ്റുണ്ടാകും, അഞ്ചു വർഷം നമ്മുടെ സംസാരത്തിൽ വന്ന പോരായ്മകൾ വന്നാൽ എത്ര കുറ്റുണ്ടാകും. യുവാക്കളോടുകൂടി ഒരു കാര്യം പറയാൻ, യുവാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മൻശത്തമ വാലിദൈഹി, ആരെങ്കിലും ബാപ്പാനും ഉമ്മാനും മാതാപിതാക്കളെ ചീത്ത പറഞ്ഞാൽ അവന് ഗുരുതരമായ ശിക്ഷയാണ്. ഇപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഏതെങ്കിലും ആളുകൾ സ്വന്തം ബാപ്പാനും മാനും ചീത്ത പറയോ? നബി പറഞ്ഞ വാക്കെന്താ അറിയോ, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെയോ മാതാവിനെയോ അസഭ്യം പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ, മലക്കുകൾ എഴുതി വെക്കുക, പരലോകത്ത് അള്ളാഹു ശിക്ഷ നടപ്പിലാക്കുക, വിളിച്ചയാൾ സ്വന്തം പിതാവിനെയും മാതാവിനെയും ചീത്ത പറഞ്ഞ ശിക്ഷയായിട്ടാണ് നാൾ. ഇതെന്തിനാ പറഞ്ഞറിയോ, ജന്തുക്കളെ പേര് വെച്ചിട്ട് കൂട്ടുകാരന്മാരെ വിളിക്കുക നമുക്ക് പ്രശ്നമല്ല, ഔറത്തിന്റെ ഭാഗെടുത്തിട്ട് ചങ്ങായിമാരെ വിളിക്കുക നമുക്ക് പ്രശ്നമല്ല, ബാക്കിയുള്ളവന്റെ ബാപ്പ ബാപ്പാന്റെ തല ബാക്കിയുള്ള വിളിക്കുക, തോന്നിയാസം വിളിക്കുക നമുക്ക് പ്രശ്നമല്ല. പക്ഷെ അള്ളാഹുവിന്റെ പക്കൽ എന്താണെന്നറിയോ, ഞാൻ എന്റെ സ്വന്തം ബാപ്പാനെ ഈ തോന്നിവാസം വിളിച്ച കുറ്റായിട്ടാണ് എഴുതുക, അത് മിനൽ കബായിർ, വൻപാപത്തപ്പെട്ടതാണ്. പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം അല്ലാഹുവും റസൂലും ഗൗരവത്തോടുകൂടി പറഞ്ഞ പാപങ്ങളെ നമ്മൾ നിസ്സാരമായി കാണാൻ തുടങ്ങി. ആ നിസ്സാരവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ലാത്തതാക്കി. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ, അഞ്ചാറ് കൊല്ലം മുമ്പ് ഒരു സിനിമയ്ക്ക് വീട്ടിൽ നിന്ന് ഒന്നിച്ച് കാണാന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമായിരുന്നു. ഇന്ന് സമീപത്തുള്ള സിനിമാ തിയേറ്റർ വിട്ടിറങ്ങുന്ന ആൾക്കാർ നോക്കി പർദ്ദ ഇട്ടിട്ടിറങ്ങും. നമ്മുടെ നാട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞാൽ ഹണിമൂൺ ട്രിപ്പിന്റെ ഭാഗമാണ് എന്തെന്നറിയോ, വലിയ എ സി ഉള്ള വലിയ തിയേറ്ററുകളിലേക്ക് പോയിട്ട് സിനിമ കാണാൻ. സിനിമ കണ്ടിട്ട് താടി വെച്ചവനും മഫ്തട്ടോളും വണ്ടിമന്ന് സൈഡാക്കിയിട്ട് തിയേറ്ററിന്റെ പുറത്തേക്ക് വരാൻ കാരണം അവരുടെ ജീവിതത്തിൽ ഗുരുതരമായ രണ്ടര മൂന്നര മണിക്കൂർ അവർ കാണുന്നതിന് അവർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല, അവനവന്റെ ഫോണിൽ നിന്ന് കാണുന്നത് പോലെയല്ലോ പരസ്യമായി കാണുന്നത്, ശരിയാണല്ലോ കേട്ടോ, പരസ്യമായി നിർലജ്ജം തോന്നിവാസത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്തു പോയി പർദ്ദയിട്ട് ഇസ്ലാമിക വേഷം ധരിച്ച് ഒരാൺകുട്ടിയും പെൺകുട്ടിയും പോകുന്നതിലേക്ക് നമ്മുടെ മനസ്സെത്തിയത് എങ്ങനെയാണ്? പാപത്തിനോടുള്ള നിസ്സാരവൽക്കരണമാണ്. ആ നിസ്സാരവൽക്കരണം എന്ന് അവസാനിപ്പിക്കണോ അന്ന് പാപങ്ങൾ കുറയും, ഉറപ്പാണ്. അവിടെ തുടങ്ങണം.
നമ്മൾ എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഞാൻ ഈ വീണ്ടും ആവർത്തിക്കാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും മുതിർന്ന വാപ്പാടേക്കണ് ഇപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ കാരണം എന്താ? നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഇടത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് റസൂലുള്ള കോമഡി ആയിട്ട് പറഞ്ഞതാ? ഞാൻ നിങ്ങളോട് ഒരു കോമഡി പറയാൻ നിൽക്കുകയാണ്, ഇടത്തേ കൈ കൊണ്ട് കഴിക്കരുത്. അല്ല, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അഷ്റഫുൽ ഖൽഖിന് മുഖർബായി ജിബിലിയിലൂടെ ഇറങ്ങിയ വഹിയാണ്, വഹിയാണ്. പക്ഷെ വഹി നമുക്ക് പ്രശ്നമല്ല. ആ പ്രശ്നവൽക്കരണം, നിസ്സാരവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ആലോചിക്കുക, ആവർത്തിച്ച് തെറ്റുകൾ ജീവിതത്തിൽ വന്നാൽ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് ഒന്ന്, ഒരു തെറ്റിനെയും നിസ്സാരവൽക്കരിക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം ദർശനങ്ങളെ, തെറ്റ് നമ്മളിൽ വർദ്ധിക്കാനുള്ള കാരണം, തെറ്റിന്റെ കാരണം നമ്മളല്ല എന്ന് ശൈത്താൻ നമ്മളെ ബോധിപ്പിച്ചതൊന്ന്, അത് വലിയൊരു ഗൗരവമാണ്. ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? യുസയ്യിനു ലഹുമു ശൈത്താനാമാലും, നമ്മൾ ചെയ്യണ തെറ്റിനെ ശൈത്താൻ നമുക്ക് ന്യായീകരിച്ചു തരിക. അതെന്താ, അതെന്താ അറിയോ? ഞാനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിലേ ആ തെറ്റിന്റെ കാരണം ഒന്നുകിൽ എന്റെ ബാപ്പ, ഉമ്മ, സാഹചര്യം, പഠിപ്പിച്ച ഉസ്താദ്, വളർന്ന രീതി, ചെറുപ്പത്തിൽ ആൾക്കാരിനോട് പെരുമാറിയത്, ഇതിലേക്ക് ഞാൻ തള്ളിയിട്ട് ഞാനിങ്ങനെയാകാൻ കാരണം ഇതാണ്, ഞാനിങ്ങനെയാകാൻ കാരണം ഇതാണ്, ഞാൻ തെറ്റെയ്യാൻ കാരണം ഇതാണ്. സാഹചര്യങ്ങളെയും കുടുംബത്തെയും കൂട്ടുകാരെയും പഴി പറഞ്ഞ് തെറ്റിൽ ഉറച്ചു നിൽക്കുക. ഖുർആന്റെ വാക്കെന്താ അറിയോ? യുസയ്യി ലഹു സൂഉ അമലിഹി ഫറാഹു ഹസന. തെറ്റാണെന്നറിയാം, പക്ഷെ ശൈത്താൻ എന്താ അറിയോ, എടാ അതിനൊന്നും ഇല്ലടാ കാരണം, പല കാരണമുണ്ട്. അപ്പോ അവനൊരു സമാധാനം നൽകുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു യുവാവ് അയാള് കുടിക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറെ മുമ്പാണ് കുടിക്കുന്നുണ്ടപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചു, ചേട്ടാ നിങ്ങള് കുടി അവസാനിപ്പിക്കണം. അതിന് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ, മൗലവി ചെറുപ്പത്തിൽ എന്റെ വാപ്പ മരിച്ചു, പിന്നെ ഞാൻ ഈ ബസ്സൊക്കെ ഇങ്ങനെ പൈസക്ക് കഴുകിയിട്ടാ ജീവിച്ചത്. അങ്ങനെ ഇങ്ങനെ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് സുബൈന്റെ മുന്നേ കഴുകണം, രാത്രി ആൾട്ടാക്കുമ്പോൾ കഴുകണം. അപ്പൊ അവിടുത്തെ ആൾക്കാരായിട്ട് ഇങ്ങനെ കമ്പനിയായി ഓല് വലിക്കാൻ തന്നെ അങ്ങനെ ഞാൻ വലിയടങ്ങി, അത് പിന്നെ കുടിക്കെത്തി. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ കുടിക്കണതിന്റെ കാരണം ചെറുപ്പത്തിൽ എന്റെ വാപ്പ മരിച്ചതാണ്. ബാപ്പണ്ടേക്കണി ഞാൻ കുടിക്കൂല, ശരി ആയിക്കോട്ടെ, ബാപ്പണ്ടേക്കണി കുടിക്കൂല, ബാപ്പപ്പല്ല ഞെന്താ ചെയ്യ, ബാപ്പപ്പല്ല അള്ള അങ്ങനെ പടച്ചു ഞെന്താ ചെയ്യ, ഞാൻ കുടിക്ക. കാരണം എന്താ അറിയോ, ഞാൻ അയാൾ കുടി നിർത്തൂല. അതിന് കാരണം എന്താ അറിയോ, ഞാൻ കുടിക്കുന്നതിന് കാരണം ഞാൻ തെറ്റ് ചെയ്തവനല്ല, ഖുർആനെതിരെ ജീവിച്ചവനല്ല, ഇന്റെ വാപ്പ മരിച്ചതുകൊണ്ടാണ് ഞാൻ കുടിയിലേക്ക് എത്തിയത്. അയാൾ മാറൂല. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും, ശരിക്ക് കരുതനട്ടോ, ശരിക്ക് ഈ ചിന്ത, ഇത് ശൈത്താനിയത്താണ്. നമ്മള് തെറ്റെന്ന് മാറാതെ നരകത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ശൈത്താന്റെ അജണ്ട. അതിന് ശൈത്താൻ ഇട്ടിരുന്ന പുൽക്കൊടിയാണത്. ഒരു കടയിൽ ടൈലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത്, സാധാരണ പണിക്കാരൻ, അപ്പോഴും വൈകുന്നേരം വരെ പണിയെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അവിടെ ഇത്തൊരു മുതലാളി കടയുടെ ഉടമ പറഞ്ഞു, അഞ്ചഞ്ചരയായി, ഒന്ന് ലൊഹറൊന്നും നിസ്കരിച്ചില്ല, കണ്ടില്ല, എന്തെങ്കിലും നിസ്കരിക്കാൻ, നല്ല രൂപത്തിൽ ചോദിച്ചാണ്. അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്റെ പ്രശ്നം അള്ളാഹ്ക്കറിയാം, ഞാൻ എന്തുകൊണ്ടാ കുമ്പിടാത്തതെന്ന് അള്ളാഹ്ക്കറിയാം, എനിക്ക് അതിന് മാത്രം പ്രാധാന്യവും കഷ്ടപ്പാടുണ്ട്. സോ അയാൾ നിസ്കാരം തുടങ്ങൂല, അയാൾ നിസ്കാരം തുടങ്ങാൻ സാധ്യതല്ല, അള്ളാഹിന്റെ തോഫീക്ക് ഇല്ല. അത് എന്തേ കാരണം അറിയോ, ഞാൻ നിസ്കരിക്കാത്തതിന് ഞാൻ കുറ്റക്കാരല്ല, പിന്നെ എന്റെ വീട്ടിൽ പട്ടിണിയാണ്, എന്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുകൊണ്ട് ഈ കൂലിപ്പണിയെടുക്കണതിന്റെ ഇടയ്ക്ക് ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അല്ല എനിക്ക് പുറത്തുവരും. ആരുണ്ടാക്കുകയാണ്? ശൈത്താൻ ഉണ്ടാക്കുക, ശൈത്താൻ മനസ്സിൽ ഉണ്ടാക്കുക. പരിശുദ്ധ ഖുർആനേ, ആർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞത്? അല്ല പറഞ്ഞ വാക്ക്, വക്കാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം, അവർ അറിഞ്ഞുകൊണ്ട് പാപത്തിൽ ഉറച്ചു നിൽക്കാത്തവരാണ് എന്നാണ്. ഉറച്ചു നിൽക്കാത്തവർ എന്തീ പറഞ്ഞറിയോ? ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ നമ്മൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറയട്ടോ, നമ്മളെ കുട്ടി, നമ്മുടെ അയലോക്കത്തെ കുട്ടി, രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിക്കാണ്, ഒരു സ്കൂളിൽ രണ്ട് ക്ലാസ്സുകളിലാണ്, രണ്ട് ഡിവിഷനിലാണ്, ഒരേ ക്ലാസ്സാണ്, എട്ടാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലാണ്, രണ്ട് ഡിവിഷനിലാണ്. അയൽവാസിയായ കുട്ടിക്ക് 50-ൽ 45 മാർക്ക് അറബിക്കിന്, നമ്മുടെ കുട്ടിക്ക് 20 മാർക്ക്. അപ്പൊ നമ്മളോട് വളരെ നല്ല രൂപത്തിൽ, മോനെ എന്തേടായി 20 മാർക്ക്, എന്റെ തൊട്ടടുത്തുള്ള 45 ഉണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര കമ്പനിയാണല്ലോ, എന്തേ 45? അപ്പൊ നമ്മുടെ മകൻ നമ്മളോട് പറയട്ടോ, അതിന് വാപ്പാ ഓന്റെ ക്ലാസ്സും ഇന്റെ ക്ലാസ്സും രണ്ടു രണ്ടാണ്, ഓന്റെ അറബി മാഷും ഇന്റെ അറബി മാഷും രണ്ടു രണ്ടാണ്,
ഓന് വീട്ടിൽ നിന്ന് പഠിക്കണേ 4 മണിക്കൂറാ, ഞാൻ പഠിക്കണേ നമ്മളെ വീട്ടിൽ നിന്നല്ലേ. രണ്ട് വീട്ടിലത്തെ സാഹചര്യം രണ്ടും രണ്ടാണ്. അതുകൊണ്ടാ വാപ്പ എനിക്ക് 20. നമ്മൾ ആ കുട്ടി ഒരിക്കലും 21 മാർക്കിന് വേണ്ടി കഷ്ടപ്പെടില്ല. കാരണം എന്തറിയോ, നിലവിലുള്ള എന്റെ തോൽവിക്കും മാർക്ക് കുറവിനും കാരണം അയാൾ മനസ്സ് കണ്ടുവെച്ചിരിക്കണ്. സ്കൂള്, അധ്യാപകൻ, വീട്, ഞാൻ കുടിയനാകാൻ ബാപ്പ ഉമ്മ സാഹചര്യം, ഞാൻ നിസ്കരിക്കാതിരിക്കാൻ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കാത്തത് നാട്ടിലത്തെ മോശം അങ്ങാടി, ഞാൻ ഔറത്ത് മറക്കാത്തത് എന്റെ അമ്മ ദീനിയാകാത്തത് എന്നെ കെട്ടിക്കൊണ്ടെന്ന മഹൽ അങ്ങനെയായത്, ഇതൊന്നും പരലോകത്ത് വിലപ്പോണ കാര്യമല്ല, അത് ശൈത്താട്ടെന്നാണ്. അതുകൊണ്ടല്ലേ പള്ളി മിമ്പറിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുന്ന അത്രയും കൊടിയ ഗുരുതരമായ ശിർക്കിന്റെ ഭാഗമായിട്ട് പടച്ചോന് മകനുണ്ട് എന്ന വിശ്വാസം വരും. നമ്മൾ അള്ളാഹു അല്ലാത്ത നിശ്ചയിക്കാത്ത ആഘോഷങ്ങളിൽ പങ്കെടുത്താലെന്ന് 13.5 മിനിറ്റ് നമ്മൾ പറഞ്ഞിട്ട്, നാട്ടിലുള്ള എത്രയോ സഹോദരങ്ങൾ ഫോണിലുണ്ട്, വിളിച്ചു പറയണം, മോലി ഇത്ര ഗൗരവം നമുക്കറിയില്ല, ഞാൻ എന്റെ മക്കൾ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ മാറ്റി നിർത്തി. എന്റെ ഭാര്യ എന്നോട് ചോദിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞുകൊടുത്തു, കുടുംബക്കാർക്ക് ആ വീഡിയോ ക്ലിപ്പുകൾ അയച്ചു കൊടുത്തു, പലരും ഇന്ന് മാറി, ഞങ്ങൾക്ക് ഇത്ര ഗൗരവാന്നറിയില്ല. പക്ഷേ അതേ നമ്മളിൽ തന്നെ നമ്മുടെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളിൽ പോലും അതിനെ നിസ്സാരവൽക്കരിച്ച് വീണ്ടും വീണ്ടും നടത്താനുള്ള കാരണം നമ്മുടെ മനസ്സിലുള്ള കാര്യമാണ്. എല്ലാരും പറയുമ്പോ അതൊക്കെ ചെറിയ കാര്യമല്ലേ, അതിപ്പോ കുട്ടിയാളല്ലേ, കേക്കൊക്കെ മുറിക്കലല്ലേ, അതിന് നമ്മളൊരു മിമ്പർമെന്ന് പറയാൻ മാത്രണ്ടോ? സോളെ നമ്മുടെ മനസ്സിൽ ശൈത്താനിട്ടതാണ്, അത് ചെറുതാണ്, അതിനൊക്കെ കാരണമുണ്ട്. നാട്ടിലല്ലേ, പൊതുസമൂഹത്തിലല്ലേ എന്നത് നമ്മുടെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കണാണ്. അയിമ പിടികൊടുക്കരുത്. കാരണം എന്താ അറിയോ, തെറ്റെന്ന് മാറാൻ പോലും നമുക്ക് കഴിയില്ല. തെറ്റെന്ന് മാറാൻ കടയിൽ നിൽക്കുന്ന ആൾക്കാരുടെ യുവാക്കള്, നിസ്കരിക്കാത്ത യുവാക്കളും ചോദിച്ചു നോക്കി, എന്താണ് നിസ്കരിക്കാത്ത, എന്താ പറയണ്ട അറിയോ, ഇന്റെ ജോലി അത്ര റഷാണ് മൗലവി, അത്ര റഷ. പിന്നെ അല്ല ഏതായാലും കഷ്ടപ്പെട്ട് വിഭാഗത്തിൽ എടുക്കാൻ അല്ല പറയില്ലല്ലോ. ചോള അയാൾ നിസ്കാരം തുടങ്ങും ഞങ്ങൾ എഴുതിയിക്കണ്, ഇല്ല ഇല്ല എന്ന് പറഞ്ഞ അള്ളാന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, തൗഫീഖ് ഉണ്ടെങ്കിൽ ഇല്ല എന്നല്ല പറഞ്ഞത്. അയാൾ ചെയ്യുന്ന തെറ്റിന് അയാളല്ലാത്തൊരു കാരണം കണ്ടെത്തുകയാണ്. ഈ കാരണത്തെ അള്ള പൊളിച്ചടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പാപത്തെ മുൻനിർത്തിയിട്ട്, ലോകത്തെ ഏറ്റവും വലിയ പാപം ഏതാ? ഷിർക്ക്. ഷിർക്ക് എന്താടാ ഈ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞപ്പം അവിടുത്തെ ആൾക്കാരെന്താ പറഞ്ഞത്, മാ വജദിനാ അലൈഹി ആബാഅന, ഞങ്ങളിപ്പോ ഇങ്ങനെ ഷിർക്ക് ചെയ്യണമെന്ന് പൂജിച്ച് ചെയ്യല്ല, ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് ബാപ്പിയും വെല്ലിയാപ്പിയൊക്കെ ഇങ്ങനെ ഷിർക്ക് ചെയ്യണു, ആ കൂട്ടത്തിനാണ് ആയിപ്പോയതാണ്. അള്ളാന്റെ വാക്കെന്താണ്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഈ കരുതിക്കൂട്ടി ഷിർക്ക് ചെയ്യാത്തതാണല്ലോ, കരുതിക്കൂട്ടി തെറ്റെയ്യാത്തതാണല്ലോ, സാഹചര്യം ആക്കിയതാണല്ലോ, യളാപ്പി മൂത്താപ്പി നിർബന്ധിച്ചതുകൊണ്ട് ആക്കിയതാണല്ലോ, ഓല ചോര എങ്ങനെ ആയതുകൊണ്ട് ഇയോ ആയതാണല്ലോ, ആ മഹലിലായതുകൊണ്ട് ഈ അങ്ങനെ ആയത് അല്ല. അള്ളാഹുവിന്റെ വാക്ക്, അവലൗകാന ആബാഉഹും ലാ യഅലമൂന ഷൈഅൻ വലാ യഹ്തദൂൻ, എടാ എന്റെ വാപ്പയും എന്റെ അളാപ്പി എന്റെ മൂത്താപ്പിയും അവര് ദീനിനെതിരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഹിദായത്തിലല്ലാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാ പിൻപറ്റണത്? സോള എന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു, എനിക്ക് നന്നാകാനും കേടുവരാൻ അവസരമുണ്ട്, കേടുവരാനുള്ള അവസരം കൂടുതലാണ്. അവിടെ ദീനിയായി പിടിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളില്ലേ, അവരെ എന്തേ മനസ്സിലേക്ക് വരാത്ത്? വീട്ടിലെ സാഹചര്യം ദീനിയല്ലാത്തയിടത്തുനിന്നും ഒറ്റക്ക് ജീവിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളില്ലേ, നിസ്കരിക്കാത്ത നാസ്തികനായ വാപ്പാന്റിയും മാന്റിയും സുബഹിക്ക് പള്ളിക്കോണ മക്കളില്ലേ, അവരെന്തേ നമ്മൾ കാണാത്ത്? ഒരു ഉറുപ്പ്യ പോലും ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവന്റെ വീട്ടിൽ നിന്ന് പള്ളിയും മദ്രസയും 10-ലധികം ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്കറിയാലോ. കാഴ്ചപ്പാടിന്റെ വ്യത്യാസം എന്തറിയോ, ഞാൻ തെറ്റ് ചെയ്താൽ എനിക്കാണ് ശിക്ഷ, അതിന് സാഹചര്യത്തെ പഴിക്കേണ്ടതില്ല എന്നത് ഞാൻ മനസ്സിലാക്കിയാൽ അവിടെ മുതൽ പുതിയ ജീവിതം തുടങ്ങും. ഖുർആനിന്റെ ആയത്ത് അങ്ങനെയാണ്, ഫയൗമ ഇദിൻ, അന്നേ ദിവസം, ലാ യൻഫഉൽ ലദീന വലമു, സത്യനിഷേധികളായി തെറ്റുമായി ജീവിച്ച ആളുകൾക്ക് ഉപകാരപ്പെടുകയില്ല. മഅദിറത്തൻ, ഒരു ന്യായീകരണവും. എടാ എന്താണടാ ഇങ്ങനെ അനിയന്ത്രിതമായി മൂത്തോരോടൊക്കെ ചോപിച്ച് ചൂടായി സംസാരിക്കണ്? അതിന്റെ വല്യാപ്പാന്റെ സ്വഭാവം തന്നെ എനിക്ക് കിട്ടിയത്. വല്യാപ്പാന്റെ സ്വഭാവം കിട്ടിയതുകൊണ്ട് വല്യാപ്പാന് നന്മയാണെങ്കിൽ മാത്രമല്ലേ പകർത്തേണ്ടുള്ളൂ, ഇന്റെ വല്യാപ്പ ചൂടനാണ് അതുകൊണ്ടെന്താ, ഇന്റെ വാപ്പ ചൂടനാണ് അതുകൊണ്ടെന്താ,
എന്റെ ബാപ്പയിന്റെ വെള്ളിയാപ്പയും ചൂടനാണെന്ന് കൊണ്ട് ബാപ്പയും വെള്ളിയാപ്പയും നന്മയിലാണോ? അല്ലല്ലോ. എന്റെ ബാപ്പയും വെള്ളിയാപ്പയും ആളുകളോട് അങ്ങേയറ്റം ക്ഷോഭിക്കും, അത് തെറ്റാണ് എന്ന ആയത്ത് കൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ മാറുക. എന്റെ നാട്ടിലെ സാഹചര്യം ദീനിയായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഓക്കെ, ഒന്നുകിൽ എനിക്ക് അവിടുന്ന് മാറാൻ കഴിയണം, അല്ലെങ്കിൽ അവിടെ ദീനിയായിട്ട് ജീവിക്കാൻ കഴിയണം. സാഹചര്യത്തെയും സമയത്തെയും കൂട്ടുകെട്ടിനെയും വളർന്ന കാലഘട്ടത്തെയും പഠിച്ച മദ്രസയെയും ന്യായം പറഞ്ഞ് തെറ്റിൽ നിൽക്കാൻ ശൈത്താൻ നമ്മളെ പ്രേരിപ്പിക്കാൻ, അത് പരലോകത്ത് വില പോവില്ല. അതുകൊണ്ടാണ് ഖുർആൻ അൽ കിതാബ്, അള്ളാഹു നാളെ പരലോകത്ത് നമുക്ക് ഗ്രന്ഥം നൽകും. فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ. ദുനിയാവിലെ അമല സ്വാലിഹാത്ത് ചെയ്യുണ്ടാവും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ തെറ്റുകൾ, ഓരോ തെറ്റിനെയും അത് ചെറുതാണ്, അത് നിസ്സാരാണ്, അതതിന് മാത്രം ഗൗരവമല്ല, ആൾക്കാരൊപ്പം കൂടണ്ടേ എന്നൊക്കെ വിചാരിച്ച് ചെയ്തതും ഈ ചെയ്യുന്ന തെറ്റൊന്നും ഞാൻ കാരണമല്ല, ഞാൻ ജനിച്ച സാഹചര്യം, വളർന്ന സാഹചര്യം, ഏട്ടന്റെ കടുംപിടുത്തം, ബാപ്പാന്റെ സ്വഭാവം, എന്റെ നാടിന്റെ പഠനത്തിന്റെ കുറവ് എന്ന കാരണവും പറഞ്ഞ് നാളെ പരലോകത്തെത്തുന്ന ആളുകൾ അവരുടെ മുഖം വിളറിയിട്ടുണ്ടാകും. വയക്കൂലൂന, അവര് പറയും, യാ വൈലന, എന്തൊരു നാശമാണിത്, മാലിഹാദൽ കിതാബ്, അല്ലെങ്കിൽ ഗ്രന്ഥം നൽകുമ്പോഴേ ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സ്വാഹാ, ഇതിൽ ഞാൻ വളരെ ചെറുതാന്ന് വിചാരിച്ച തെറ്റും ഇതിലുണ്ടല്ലോ, നാട്ടുകാരതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞ പാപങ്ങളും ഇതിലുണ്ടല്ലോ, ഞാൻ സാഹചര്യങ്ങളുടെ കാരണം പറഞ്ഞ് ന്യായീകരിച്ച തെറ്റുകളും ഇതിൽ ഉണ്ടല്ലോ, അതുവഴിയാണല്ലോ ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നത് എന്ന് പരലോകത്തുനിന്ന് വിലപിക്കുന്നൊരവസ്ഥ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അമലുകൾ ചെയ്യുന്ന ആൾക്കാരാണ്, ആ അമലുകൾ നശിപ്പിക്കുമാറ് ദുഷ്കർമ്മങ്ങൾ ഇപ്പുറത്ത് ഉണ്ടാകരുത്, അതുണ്ടാകാൻ ഒരു പാപത്തെയും നിസ്സാരവൽക്കരിക്കരുത്. ചിലപ്പോൾ നമുക്ക് ആ തെറ്റുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കുറച്ച് ടൈം ചിലപ്പെടുക്കും, പക്ഷെ അതുവരെയാണെങ്കിലും ഒരു പാപത്തെയും, അതൊന്നും പ്രശ്നമല്ലടാ, അതൊന്നും ഗൗരവമല്ലടാ, അതൊന്നും അതിന് മാത്രം പറയാൻ മാത്രമല്ലടാ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നാവ്, നമ്മുടെ കാഴ്ച, നമ്മുടെ ഫോണ്, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാട് ഓരോന്നോരോന്നുള്ള പരലോകത്ത് കൊണ്ടുവന്നാൽ കോടിക്കണക്കിന് പാപം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. രണ്ട്, നമ്മൾ ചെയ്യുന്ന പാപത്തിന് ഉമ്മമാര് പലിശ വാങ്ങാൻ എന്താ പറയറിയോ, ഇന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അത് അല്ലാഹുവിനറിയ, അങ്ങനത്തെ ഒരു കാരണം പറഞ്ഞ് പരലോകത്ത് വരണ്ടെന്നല്ല പറഞ്ഞത്, നമ്മൾക്കല്ല നിശ്ചയിച്ച ഹലാലുകളെ മാത്രം നമ്മൾ സമീപിക്കുക, ഹറാമുകൾക്ക് ഒരു ന്യായവും പറഞ്ഞ് ജീവിക്കാതിരിക്കുക എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്കല്ലാഹു സുന്ദരമായ സ്വർഗം നമ്മൾക്ക് നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചും അതിൽ നമ്മുടെ യുവാക്കളും മക്കളും എത്തിപ്പെടേണ്ടതിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇൻഷാ അല്ലാ നാളെയും മറ്റന്നാളുമായി ശനി ഞായർ ദിവസങ്ങൾ എറണാകുളം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മുടെ യുവാക്കളുടെ ഒരു വലിയ സംഗമം നടക്കുകയാണ്. 15 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ മഹല്ലിലുള്ള നമ്മുടെ മുഴുവൻ ആൺകുട്ടികളും ആ വലിയ ദഅ്‌വാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. എന്തുകൊണ്ട്? ഒറ്റ വാചകത്തിൽ പറയണം, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് അവരുടെ ജീവിതം ഒരു ബാപ്പ, ഒരു മഹല്ലത്ത് ഒരു സാധാരണ മനുഷ്യൻ നിലനിൽക്കുക, ഒരു 15-45 ഇടയിലുള്ള ഒരു യുവാവിൻ്റെ ജീവിതം വെറുതെ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. അയാളുടെ ജീവിതത്തിൽ മുക്കാഭാഗങ്ങളും അയാൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ തെറ്റിൻ്റെ സാഹചര്യങ്ങളാണ്. ഒരാൾക്ക് നന്നായി ജീവിക്കാൻ നാട്ടുകാരും കുടുംബക്കാരും അങ്ങാടിക്കാരും സമ്മതിക്കാത്തൊരു സാഹചര്യമാണ് പുതിയ കാലം. ഇപ്പം നമ്മളെ കുട്ടി പള്ളിക്കൊക്കെ വരാൻ തുടങ്ങി, അവൻ്റെ കൂട്ടുകാർ മൊത്തം അവനെ കളിയാക്കാൻ തുടങ്ങി. നമ്മുടെ ഒരു യുവാവ്, 10-35 വയസ്സുള്ള യുവാവ് അങ്ങാടിയിൽ കച്ചവടം നടത്തിയിട്ട് ഓനയിലെ എല്ലാ ഹലാലും ഹറാമും നോക്കുകയാണെങ്കിൽ ഓൻ്റെ കൂടെയുള്ള ആൾക്കാർ മുഴുവൻ കളിയാക്കുക ചെയ്യുക, കളിയാക്കുകയാണ്. നമ്മളെ പെൺകുട്ടി ഒരു ഇസ്ലാമികമായ ജീവിതം വന്നാൽ കുടുംബത്തു നിന്ന് പോലും കളിയാക്കലുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ അവർക്ക്
ഞങ്ങൾ ദീനിയായി ജീവിക്കുന്ന നല്ല ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട് എന്നത് അവർക്ക് ആത്മബലം നൽകും, ദീനിയായ ബലം നൽകും. അതോടൊപ്പം അവർക്ക് അറിയേണ്ട ദീനിയായ കുറെ കാര്യമുണ്ട്. ഇപ്പൊ ചെറിയൊരു കാര്യം പറയാൻ, ഒരു യുവാവ് 35 വയസ്സുള്ള യുവാവ്, അവന്റെ ഉമ്മയും അവന്റെ ഭാര്യയും, അവന്റെ മുന്നിൽ രണ്ട് ഭാഗമാണ്. ഉമ്മയും ഭാര്യയും അവന്റെ വിഷയത്തിൽ അവനോട് വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അവൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, മതപരമായി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് അറിയണ്ടേ? അറിയണല്ലോ. അത് എവിടുന്ന അറിയാം? 5-ാം ക്ലാസ് മദ്രസയിലില്ല, 7-ാം ക്ലാസ് മദ്രസയിലില്ല, 10-ാം ക്ലാസ് മദ്രസയിലില്ല, എവിടുന്ന അറിയാം? നമ്മുടെ നമ്മുടെ ഒരു ആൺകുട്ടി ഹൗസ് സർജൻസ് ചെയ്യാണ്, ചെയ്തുകൊണ്ടിരിക്കെ 12 മണിക്ക് അവിടുത്തെ ഒരു ഡോക്ടറുടെ കൂടെ ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവനോടും കയറാൻ വേണ്ടി പറയുന്നു. 12 മണി മുതൽ 7 മണി വരെ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ശസ്ത്രക്രിയ. 7 മണിക്കാ പുറത്ത് കറങ്ങണേ. ലോഹറ് അസറ് അവൻ എങ്ങനെയാണ് നിസ്കരിക്കുക? അതവൻ അറിയണ്ടേ? അയ്യോ, അറിയണ്ടേ? അറിയണല്ലോ. അത് എവിടുന്നാ നമ്മുടെ കുട്ടി പഠിക്കുക? നമ്മുടെ കുട്ടി വിവാഹിതനാകുന്നു, 1-ാമത്തെ ദിവസം രാത്രി ഇസ്ലാമികമായി അവനും അവന്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും സുന്നത്തായ കർമ്മങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ കുട്ടി എവിടുന്നാണ് പഠിക്കുക? വാപ്പ മരണപ്പെട്ടു പോയി, വാപ്പയുടെ സ്വത്ത് ഓഹരി വെക്കുകയാണ്, പെങ്ങന്മാര് ഇങ്ങനെ പറയുന്നു, ജേഷ്ഠൻ ഇങ്ങനെ പറയുന്നു, അതിൽ എങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് സമ്പത്ത് വീതം വെക്കുക, അതിൽ എങ്ങനെയാണ് തൃപ്തിപ്പെട്ട് വീതം വെക്കുക, എങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് വീതം വെക്കുക എന്ന് നമ്മുടെ യുവാക്കൾ അറിയണ്ടേ? ഞാൻ സത്യമായിട്ട് ചോദിക്കണേ, അറിയണ്ടേ? അറിയണം. അതിനെന്താ മാർഗം? അതിന് മാർഗം വേണ്ടേ? ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ നാട്ടില് ഇൻസൈഡൊക്കെ ചെയ്ത് ടൈയൊക്കെ കിട്ടി, ഈ ഒരു 10 ആളെ ചേർത്താൻ എനിക്ക് 20 ആളെ പൈസ തരാ, 25 ആളെ ചേർത്താൻ 45 ആളെ പൈസ തരാ, എനിക്ക് ആൾട്ടോ കാർന്ന് BMW ആകാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുമല്ലോ. ആ വരുമ്പം ഇതിലേതിൽ ചേരാൻ പറ്റും, ഏതിൽ ചേരാൻ പറ്റൂല, ഏതെടുത്താൽ ഹലാലാകും ഏതെടുത്താൽ ഹറാമാകും എന്ന് നമ്മുടെ കുട്ടികൾക്കറിയണം, യുവാക്കൾക്കറിയണം. അതിന് നാട്ടിലെ ക്ലബ്ബുകളുടെ കൂടെ പൊതുരംഗത്തിന്റെ കൂടെ അതിനേക്കാൾ പ്രാധാന്യത്തിൽ ദീനിയായൊരു വിങ് ഉണ്ടാകണം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം. അതിൻ്റെ 30 വർഷത്തിന് ശേഷമുള്ള യുവാക്കൾക്ക് വേണ്ടിയുള്ള മഹാസംഗമം നടക്കുകയാണ് ഇൻഷാ അല്ലാ. നമ്മുടെ മഹല്ലിലെ 15-നും 45-നും ഇടയിലുള്ള മുഴുവൻ യുവാക്കളും ഇൻഷാ അല്ലാ അവിടെ ഉണ്ടാകണം. ഞാൻ രക്ഷിതാക്കൾക്ക് ഉറപ്പ് നൽകാം, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് 10-20,000 15,000 മുകളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യുവാക്കൾ ഒരു മൈതാനിയിൽ ഒരുമിച്ച് ചേർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് ജീവിച്ച് പ്രവാചകന ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിക്കുന്ന 15,000 യുവാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. അത് അള്ളാഹു നൽകുന്നൊരു അവസരമാണ്. ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ ആ യുവാക്കളുടെ ദഅ്‌വാ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ്. സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിന്ന് നൽകണം, ഹൃദയത്തിൽ നൽകണം. 10-20,000 വരുന്ന 10,000 മുകളിലുള്ള യുവാക്കളെ മാത്രം അവർക്ക് ആദർശവും ദീനും തഖ്‌വയും പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മളാൽ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവരെ ഒരു സമയത്തേക്ക് ഒരു ദിവസത്തേക്ക് ഒരുമിപ്പിച്ച് കൂട്ടി അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നമ്മൾക്ക് സംഘടിപ്പിക്കാനാണ് കഴിയുക. എന്നാൽ നമ്മൾക്ക് സാമ്പത്തികമായി സഹായിക്കാം, ഇവിടെ നിന്നതിന്റെ ഭാഗമാകാം. അതുകൊണ്ട് അവർക്ക് ദീനെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായ സമാഹരണമാണ് ഇന്ന് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്നത്. കഴിവിന്റെ പരമാവധി ആളുകൾ അതുമായി സഹകരിക്കണം. നമ്മുടെ 15-നും 45-നും ഇടയിലുള്ള നമ്മുടെ മുഴുവൻ യുവാക്കളെയും മക്കളെയും അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കണം. 1-ാമത്തെ ഖുതുബയിൽ പറഞ്ഞ കാര്യം മനസ്സിൽ നിന്ന് പോകരുത്, തെറ്റിന് നിസ്സാരമായി കാണരുത്, തെറ്റിന് മറ്റുള്ളവരെ ന്യായമായി പറഞ്ഞ് ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ,
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ആളുകൾ ആധാ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ തെറ്റുകളെ ഗൗരവത്തോടുകൂടി കാണുകയും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈമാനും തഖ്വയും നാഥാ നിങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെയും യുവാക്കളെയും നാഥ ദീനിന്റെ വഴിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ നീ ആശ്വാസവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തൗഹീദിൽ തന്നെ അടിയുറച്ചു നിൽക്കുവാനും തഖ്വയോടുകൂടി ജീവിക്കുവാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين 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 برحمتك يا ارحم الراحمين.